വി ഡി സതീശന് ഒരു ആഗ്രഹമുണ്ട്, ഭാവിയിൽ ജയിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്നൊന്നുമല്ല, കേരളത്തിന്റെ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എങ്ങനെയെങ്കിലും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുപോലെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കാണണം. അതിന് എന്തു വേണമെങ്കിലും ചെയ്യും. അതിന് CPM BJP ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് BJP ഒന്ന് മൂപ്പിക്കണം. അങ്ങനെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്ത് കണ്ടാൽ പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ, ആര് പറഞ്ഞതുപോലെ, കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പിണറായി വിജയനെ ഒഴിപ്പിച്ച് തന്നാൽ ബാക്കി തങ്ങളേറ്റവും ധൈര്യമായി കടന്നു വന്നോളൂ എന്ന് സതീശൻ BJPയോട് പറഞ്ഞതുപോലെ തന്നെ. അതുതന്നെയാണ് VD സതീശനും BJPയും ചേർന്നുള്ള ആ വൃത്തികെട്ട രാഷ്ട്രീയ ട്രക്ക്. പിണറായി വിജയനെ എങ്ങനെയെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ നിന്നും കുറച്ചു കാലത്തെങ്കിലും ഒന്ന് അകറ്റി നിർത്തി കിട്ടിയാൽ പിന്നെ കേരളത്തിൻ്റെ തലതൊട്ടപ്പനാകാം എന്നാണ് VD സതീശനെ കണക്ക് കൂട്ടുന്നത്. പക്ഷെ സതീശനറിയില്ല, സതീശനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന BJPയുടെ ലക്ഷ്യം കേരളത്തിലേക്ക് എങ്ങനെയെങ്കിലും ഒരു എൻട്രി, അത് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മത്സരിച്ച് ജയിച്ച് ഒരു എൻട്രി സാധ്യമല്ല. മറ്റു വിധത്തിൽ ജയിച്ചവരെയെങ്കിലും വിലക്കെടുത്ത് ഒരു പാരലൽ എൻട്രി, അതുതന്നെയാണ് BJP അന്നും ഇന്നും കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് പേടിച്ചോടുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് കരുതിയ സതീശന് തെറ്റി. ന്യൂനപക്ഷത്തിൻ്റെ നെഞ്ചിൽ തീയാണെന്നത് മറന്നു കളിക്കുന്ന സതീശനും കൂട്ടർക്കും വീണ്ടും തെറ്റി. ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിശബ്ദമാകുന്നത് എന്നാണ് സതീശൻ ഇപ്പോൾ ചോദിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തും ലൈഫ് മിഷനും കരുവന്നൂരും മാസപ്പടിയുമൊക്കെ എവിടെ പോയെന്ന് സതീശൻ ചോദിക്കുന്നു. മുകളിലേക്ക് നോക്കി. ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ചോദിച്ചാൽ അത് നടക്കണമെന്ന് സതീശൻ വിചാരിച്ചാൽ നടക്കില്ല അത്ര തന്നെ. മുഖ്യമന്ത്രി കാഞ്ഞങ്ങാട്ട് നൽകിയ മറുപടിയിൽ സതീശനും BJPക്കും വേണ്ടിയുള്ള എല്ലാമുണ്ട്, ഒരു സംശയം വേണ്ട, ഈ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ LDFും കേരളത്തിലെ LDF സർക്കാരും ഉണ്ടാകും, എന്ത് ത്യാഗം സഹിച്ചും ഈ പോരാട്ടം തുടരും, CAE പോരാട്ടം തുടരും, ഒരു കാരണവശാലും സംഘപരിവാർ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല, നിശബ്ദരാകുകയുമില്ലെന്ന് മുഖ്യമന്ത്രി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പു നൽകുകയാണ്. ഇവിടെ മുസ്ലിങ്ങളുടെ പൗരാവകാശങ്ങൾ എടുത്തു കളയാനുള്ള ടൂളുകളായാണ് ഈ പറഞ്ഞ പൗരത്വ നിയമഭേദഗതിയും ദേശീയ പൗരത്വ രജിസ്റ്ററും അതേപോലെ തന്നെ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും എല്ലാം അതിനുള്ള ടൂളുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. സംഘപരിവാറിൻ്റെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തെ മാത്രമാണ് എന്നതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത. ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല, ഈ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ LDFും LDF സർക്കാരുമുണ്ടാകും, ഏത് ത്യാഗം സഹിച്ചും ഈ പോരാട്ടം തുടരും. ഒരു കാരണവശാലും ഈ സംഘപരിവാർ ശക്തികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല, നിശബ്ദരാകുകയുമില്ല. നമുക്ക് ഒന്നിച്ച് നീങ്ങാം, ഒന്നിച്ച് നീങ്ങിക്കൊണ്ട് ഇതിനെയെല്ലാം നേരിടാം. CAE കോൺഗ്രസിൻ്റെ നിലപാട് മൗനത്തിലൂടെ BJPക്ക് പിന്തുണ നൽകുന്നതാണ്. രാഹുൽ ഗാന്ധി ജോഡോ യാത്രയിലോ സമാപനത്തിലോ അതിനുശേഷമോ ഇതുവരെ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. കോൺഗ്രസ് ദേശീയ അധ്യക്ഷനോട് നിലപാട് ചോദിച്ചപ്പോൾ ആലോചിച്ച് പറയാമെന്നായിരുന്നു വാക്ക്. തൊട്ടടുത്തിരുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചിരിക്കുകയായിരുന്നെന്ന് മുഖ്യമന്ത്രി പറയുന്നു. നിങ്ങൾക്ക് ചിരിക്കാം, ഇന്ത്യയുടെ ജനമനസ്സിൽ തീയാണ്. നിങ്ങൾ മൗനത്തിലൂടെ BJPക്ക് പിന്തുണ നൽകുകയാണ്, മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്നതാണ് ഈ നിയമമെന്ന് പിണറായി വിജയൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതുമൊന്ന് കേൾക്കാം. എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? ദേശീയ തലത്തിലാണല്ലോ നിലപാട് വേണ്ടത്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഈ കാര്യത്തിൽ നിലപാടുണ്ടായോ? എന്തേ അവർക്ക് ഇതിനെതിരെ സംസാരിക്കാൻ പറ്റാത്തത്? കോൺഗ്രസ് അധ്യക്ഷൻ ഇതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായോ? അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ ആലോചിച്ച് പറയാന്നാണ്. ഇത് വന്ന ഉടനെയല്ല ചോദ്യം, വന്ന ദിവസങ്ങൾ കഴിഞ്ഞു, അപ്പോഴും നിലപാടില്ല.
രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്ത ഭാരത് ജോഡോ ന്യായ് യാത്ര സമാപിച്ചല്ലോ. യാത്രയിലുടനീളം ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ആ സമാപന ഘട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? പിന്നീട് ഇതേ വരെ പറഞ്ഞോ? എന്തേ ഇതിൽ ശബ്ദിക്കാൻ കഴിയാത്തത്? മല്ലികാർജുൻ ഖാർഗെ ആലോചിച്ച് പറയാം എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി കോൺഗ്രസിൻ്റെ, അദ്ദേഹം ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ചിരിക്കാം, പക്ഷേ ഇന്ത്യയിലെ ജനകോടികളുടെ മനസ്സിൽ തീയാണ്. എന്ത് സംഭവിക്കും നാളെ ഈ നിയമത്തിൻ്റെ ഭാഗമായി എന്നാലോചിച്ച് ഉത്കണ്ഠപ്പെടുന്ന, വല്ലാത്ത ആദിയിലും വേദനയിലും കഴിയുന്ന ജനകോടികൾ. എന്തേ അവരെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയാത്തത്? എന്തേ ബി ജെ പിയുടെ ആ കുത്സിതമായ നീക്കത്തിന് മൗനത്തിലൂടെ പിന്തുണ നൽകുന്നത്?